ദേശീയ രാഷ്ട്രീയത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറെ നിർണായകമായി ചർച്ച ചെയ്യപ്പെടുന്നത് പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പശ്ചിമബംഗാളിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയത് അത് മറ്റാരുമല്ല മമതാ ബാനർജിയാണ് മമതാ ബാനർജി പശ്ചിമബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ നിന്ന് മുപ്പത്തിയേഴ് മുപ്പത്തി സീറ്റുകൾ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേടിയെടുക്കുമെന്നും ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് എൻ ഡി എക്കും വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പൊതു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ മമതാ ബാനർജി ഉയർന്നു വരും അതനുസരിച്ചുള്ള പോൾ ക്യാമ്പയിൻ ഗിമിക്കുകളാണ് മമതാ ബാനർജി ആസൂത്രണം ചെയ്തത് പി വർക്കിലും അതോടൊപ്പം പോൾ സ്ട്രാറ്റജിയിലും ക്യാമ്പയിൻ സ്ട്രാറ്റജിയിലും ഏറ്റവും മികവാർന്ന രീതിയിൽ അമിത്ഷായും നരേന്ദ്രമോദിയും മുന്നോട്ട് പോകുമ്പോൾ അവരുടെ അവരോടൊപ്പം ഇഞ്ചോടിഞ്ചു ചേർന്ന് നിന്നുകൊണ്ടാണ് മമതാ ബാനർജിയുടെ ക്യാമ്പയിൻ സ്ട്രാറ്റജി മുന്നോട്ട് പോയത് ഒരു ശക്തിമാനായി രാജ്യം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ നിന്നുകൊണ്ട് പോർ വിളിക്കുന്ന ഒരു വനിത ആ അർത്ഥത്തിൽ തന്റെ ഇമേജ് ബിൽഡിംഗ് എന്നുള്ളത് വളരെ സൂക്ഷ്മ തലങ്ങളിൽ നടപ്പാക്കിയ വ്യക്തിയാണ് മമതാ ബാനർജി ഏതു തരത്തിലും ബി ജെ പിയുടെ ഒരു ദേശീയ അധ്യക്ഷന്റെ റോഡ് ഷോയും അതോടൊപ്പം ആ ബി ജെ പി എന്ന ദേശീയ സംഘടനയുടെ റാലികളും തടയാൻ മാത്രം തലയെടുപ്പും നട്ടല്ലുറപ്പുമുള്ള വനിത മമതാ ബാനർജി ആ അർത്ഥത്തിലാണ് മമതാ ബാനർജി അവതരിപ്പിക്കപ്പെട്ടത് മമതാ ബാനർജി ആ തരത്തിൽ തന്നെയാണ് അവസാന നിമിഷം വരെയും നിലപാട് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രിയുടെ ഫോൺ വന്നാൽ എടുക്കില്ല എനിക്കെടുക്കാൻ സൗകര്യമില്ല എന്ന് പബ്ലിക്കായി പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ ഏതു തരത്തിൽ പ്രധാനമന്ത്രി വാക്കുകൾ നോട്ടവും കൊണ്ടുപോകുമോ അതിനൊക്കെ നേർവിപരീതമായി വാക്കുകളും ശരങ്ങളും പരസ്യമാക്കുന്ന വനിതാ മുഖ്യമന്ത്രി ആ അർത്ഥത്തിൽ രാജ്യത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ വനിതാ പ്രധാനമന്ത്രി എന്ന മോഹവുമായിട്ടാണ് മമതാ ബാനർജി പോയത് ഒരു ഘട്ടത്തിൽ മറ്റു ഘടകകക്ഷികൾ ൊക്കെ മമതാ ബാനർജിക്ക് പിന്തുണ നൽകുമെന്ന രീതിയും വന്നിരുന്നു പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ മമതാ ബാനർജിയുടെ നടുവടിച്ചിരിക്കുന്നു അവരുടെ കർണക്കുറ്റിക്ക് അടി നൽകിയിരിക്കുന്നു എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത് ഏതർത്ഥത്തിലാണ് സി പി എമ്മിന്റെ ഇടതു ആധിപത്യമുള്ള പശ്ചിമബംഗാളിൽ സി പി എമ്മിനെയും അതോടൊപ്പം സി പി എം നേതൃത്വം നൽകുന്ന ഇടതുശേരിയെയും ചവിറ്റുക്കുട്ടയിലേക്ക് വലിച്ചെറിയുക മാത്രമല്ല ആ ചവിറ്റുക്കുട്ടയിൽ കയറി നിന്ന് ചവിട്ടി മതിക്കുകയും ആ ചവിറ്റുക്കുട്ടയിലേക്ക് കാർക്കിച്ചു തുപ്പുകയും ചെയ്ത വ്യക്തിയാണ് മമതാ ബാനർജി അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസും ആ അർത്ഥത്തിലാണ് അവർ അവിടെ ഭരണം നേടിയത് അതേ അർത്ഥത്തിൽ പശ്ചിമബംഗാളിൽ പി ബി ജെ പി കടന്നുകയറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമാ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റമായി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജിയെയും അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ ചവിറ്റിക്കുട്ടയിലേക്ക് എടുത്തെറിയുകയും ആ കൂനയിൽ ചവിട്ടി മതിക്കുകയും അതിനുമേൽ കാർഗിച്ച് തുപ്പാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയുമാണ് ബി ജെ പി അവിടെ ചെയ്യാൻ ലക്ഷ്യമിട്ടത് എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് അത് വിജയം കാണുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതോടുകൂടി മമത ആകെ ആടി ഉലഞ്ഞിട്ടുണ്ട് അവരുടെ ചെകിടത്തേറ്റ അടിയായി അവരുടെ നട്ടെല്ലു തകർക്കുന്ന അടിയായിട്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നത് രണ്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് എൻ ഡി എ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് പോകുമ്പോൾ അമിത്ഷാ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് താൻ എത്ര സീറ്റുകളാണ് അവിടെ ലക്ഷ്യമിടുന്നത് നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത് നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ വരുമ്പോൾ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് എന്നുള്ള രീതിയായിരുന്നു അമിത്ഷായുടെ ഒരു കണക്കുകൂട്ടൽ മുഖ്യപ്രതിപക്ഷം എന്നുള്ള രീതിയിൽ സീറ്റുകളിൽ ഒരു സീറ്റ് സീറ്റ് വരെ എത്തുകയാണെങ്കിൽ തനിക്ക് ഏറ്റവും സംതൃപ്തമുള്ള പിന്നെ മുകളിൽ അല്ലെങ്കിൽ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ബി ജെ പി സംതൃപ്തമാകും എന്ന് അമിത്ഷാ അണികൾക്ക് വ്യക്തമായ സൂചന നൽകിയിരുന്നു ആ സൂചന ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വരാൻ പോകുന്ന തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയ്ക്ക് ശേഷം പശ്ചിമബംഗാളിൽ കുതിപ്പുണ്ടായി ആത്മവിശ്വാസമായി വിലയിരുത്തപ്പെടുകയും ചെയ്തു മമതാ ബാനർജി ഒട്ടും അംഗീകരിക്കാത്ത കണക്കാണ് അമിത്ഷാ ഇരുപത്തി സീറ്റ് എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി ആക്ഷേപിച്ചിരുന്നു അധിക്ഷേപിച്ചിരുന്നു ആ സ്ഥാനത്തേക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടു സീറ്റിൽ നിന്ന് ബി ജെ പി കുതിച്ചു കയറുമെന്നും പതിമൂന്ന് സീറ്റിലേക്ക് അല്ലെങ്കിൽ പതിനൊന്ന് പതിമൂന്ന് സീറ്റിലേക്ക് ഒരു പതിനഞ്ച് സീറ്റിനടുപ്പിച്ചേക്ക് പത്ത് ക്രോസ് ചെയ്യും രണ്ടക്കം ക്രോസ് ചെയ്യും എന്നുള്ള പ്രവചനങ്ങൾ വരുന്നു അതുമാത്രവുമല്ല മമതാ ബാനർജിക്ക് വളർച്ചയല്ല ഉണ്ടാകുന്നത് ഈ താ കുതിപ്പ് അല്ല ഉണ്ടാകുന്നത് ഇടിവാണുണ്ടാകുന്നത് ഒരു ഇരുപത്തേഴ് സീറ്റിന് കഷ്ടിച്ച് കിട്ടിയാലായി എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ രണ്ട് സീറ്റിൽ നിന്ന് പത് പതിനഞ്ച് സീറ്റിലേക്കുള്ള ബി ജെ പിയുടെ പശ്ചിമബംഗാളിൻ്റെ വളർച്ച നിസ്സാരമായി കാണാൻ കഴിയില്ല അതൊരു ഏറ്റവും ട്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു പ്രതി ഒരു കക്ഷിയുടെ വളർച്ചയായി തന്നെ പശ്ചിമബംഗാളിൻ്റെ രാഷ്ട്രീയം കണക്കാക്കേണ്ടി വരും എന്നാണ് രാഷ്ട്രീയ വിശാല ന്മാർ ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതും തൃണമൂൽ കോൺഗ്രസ് അവരുടെ വോട്ട് ഷെയർ ഇടിയുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ പതിറ്റാണ്ടുകൾ പശ്ചിമബംഗാൾ ഭരിച്ച സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതു കക്ഷികളുടെ വോട്ടെത്ര രണ്ടക്കം തികയ്ക്കാൻ പോലും പാടുപെടുന്നു എന്നുള്ളതും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജിയുടെ തലയ്ക്കേൽക്കുന്ന അടിയായി എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു അവരുടെ ചെകിടത്തേൽക്കുന്ന അടിയായി വരുന്നു അവരുടെ നട്ടല്ല് തകർക്കുന്ന അടിയായി വരുന്നു അത് േൽപ്പിക്കുന്നത് കോൺഗ്രസ്സോ ഇടതുപക്ഷമോ അല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് സി പി എമ്മിൻ്റെയും ഇടതു ബദ്ധവൈരികളായ അവർ ഒരിക്കലും അംഗീകരിക്കാത്ത ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ത്രിപുരയ്ക്ക് പിന്നാലെ വരുന്ന അടുത്തു തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഭരണം പിടിച്ചെടുക്കുന്ന തലത്തിലേക്ക് പോവുകയാണെങ്കിൽ പശ്ചിമബംഗാൾ മറ്റൊരു ചരിത്ര സംഭവമായി ബി മുന്നിൽ അവതരിപ്പിക്കും എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു